സെറിബ്രൽ പാൾസി ബാധിച്ച യുവാവിനോട് തിരുവനന്തപുരത്തെ ആശ്രയ കേന്ദ്രം ക്രൂരത കാണിച്ചെന്ന 24 വാർത്ത ശരിവെച്ച് പോലീസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. ശ്രീകാര്യത്തെ കൃപാലയത്തിൽ നടന്നത് കടുത്ത മനുഷ്യാവകാശ ലംഘനമാണെന്നാണ് പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. സംഭവത്തിൽ വിഷ്ണുപ്രസാദിന്റെ സഹോദരൻ ആനന്ദ് പ്രസാദിന്റെ പരാതി പോലീസ് ശരിവെച്ചു. ഓൾഡേജ് ഹോം നടത്തുന്നതിന് ലഭിച്ച ലൈസൻസ് സാമ്പത്തിക ലാഭം മാത്രം മുന്നിൽ കണ്ട് ദുരുപയോഗം ചെയ്തുവെന്നും പോലീസിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. 24 ഇമ്പാക്ട്. അലക്സ് റാം മുഹമ്മദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, ഈ പോലീസിന്റെ റിപ്പോർട്ടിലെ കൂടുതൽ കാര്യങ്ങൾ എങ്ങനെയാണ്? അലക്സ്, റിജിത, സെർബ്രൽ പാൾസി ബാധിച്ച യുവാവിനെ 35 വയസ്സുകാരനെ എല്ലും തോലുമാക്കിയ സംഭവത്തിൽ ഈ ശ്രീകാര്യം കൃപാലയം ഓൾഡേജ് ഹോമിനെതിരെ ഉയരുന്ന പരാതിയെ തുടർന്ന്, ഈ സഹോദരനായ ആനന്ദിൻ്റെ പരാതിയെ തുടർന്ന് ശ്രീകാര്യം പോലീസ് ശ്രീകാര്യത്തെ CI ആസാദ് അബ്ദുൾ കലാമിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഈ കൃപാലയത്തിലെത്തി കാര്യമായ അന്വേഷണം വിശദമായ അന്വേഷണം നടത്തി ഇതിൻ്റെ പ്രാഥമിക റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ഈ പ്രാഥമിക റിപ്പോർട്ട് ഉചിതമായ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി സാമൂഹ്യനീതി വകുപ്പിന് കീഴിലുള്ള ഈ ഓർഫനേജ് കൺട്രോൾ ബോർഡിന് സമർപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ മെമ്പർ സെക്രട്ടറിക്ക് ഈ റിപ്പോർട്ട് അയച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ റിപ്പോർട്ടിൽ ആനന്ദ് ഉയർത്തിയ പരാതി മുഴുവൻ പോലീസ് ശരിവയ്ക്കുന്നുണ്ട്. ആനന്ദിൻ്റെ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പ്രധാനമായി കൃപാലയത്തിൽ നടന്നത് കടുത്ത മനുഷ്യാവകാശ ലംഘനമെന്ന് പോലീസ് പറയുന്നു. മാത്രമല്ല പരാതിക്കാരൻ അയച്ച തുക അത് പൂർണ്ണമായി കൈപ്പറ്റി വിഷ്ണുപ്രസാദിന് ആവശ്യമായ ഭക്ഷണമോ മതിയായ വസ്ത്രമോ ചികിത്സയോ നൽകാതെ പട്ടിണിക്കിട്ട് എല്ലും തോലുമാക്കി എന്ന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ പരാതിക്കാരൻ നേരത്തെ പറഞ്ഞിരുന്നു, അതായത് അഡ്വാൻസായി 50,000 രൂപയും പ്രതിമാസം 20,000 രൂപയുമാണ് തൻ്റെ സഹോദരൻ്റെ സംരക്ഷണത്തിനായി ഈ കൃപാലയത്തിന് നൽകിയിരുന്നത് എന്ന തെളിവുകൾ സഹിതം പരാതിക്കാരൻ ചൂണ്ടിക്കാണിച്ചിരുന്നു. മറ്റൊന്ന്, ഈ ഓൾഡ് ഏജ് ഹോം നടത്തുന്നതിന് ലഭിച്ച ലൈസൻസ് സാമ്പത്തിക ലാഭം മാത്രം മുന്നിൽ കണ്ട് ദുരുപയോഗം ചെയ്തു. അതായത് 60 വയസ്സിന് മുകളിലുള്ളവരെ സംരക്ഷിക്കേണ്ട ഈ കേന്ദ്രത്തിൽ 35 വയസ്സുകാരൻ എങ്ങനെ എത്തി എന്നാണ് പോലീസ് ചോദിക്കുന്നത്. അത് ഈ ഓൾഡ് ഏജ് ഹോം ഈ വൃദ്ധസദനം നടത്തുന്നതിന് ലഭിച്ച ലൈസൻസ് ഈ പണത്തിനു വേണ്ടി ദുരുപയോഗം ചെയ്തു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ചട്ടവിരുദ്ധമായി വൻ തുക ഫീസ് വാങ്ങിയെന്നും കണ്ടെത്തിയിട്ടുണ്ട്. വലിയ തുകയാണ് പ്രതിമാസം ഫീസായി ഈടാക്കിയിട്ടുള്ളത്. ഇത് ചട്ടവിരുദ്ധമാണ്. സാമൂഹ്യനീതി വകുപ്പിന്റെ അടക്കം ചട്ടങ്ങളിൽ പറയുന്നത് ഈ തുക അതിനൊരു നിജപ്പെടുത്തിയ ഒരു കണക്കുണ്ട്, പക്ഷെ അതിനേക്കാളും വലിയ തുക വാങ്ങി. മാത്രമല്ല ഈ വൃദ്ധരോടൊപ്പം ഓൾഡേജ് ഹോമിൽ ഈ 35 വയസ്സുകാരനെ താമസിപ്പിച്ച് ദുരിത ജീവിതമാണ് നൽകിയതെന്നും വ്യക്തമാക്കുന്നുണ്ട്. ഉചിതമായ നടപടി സ്വീകരിക്കണം, അതായത് മനുഷ്യത്വരഹിതമായ നടപടിയിൽ ഏർപ്പെട്ട സ്ഥാപനത്തിന്റെ ലൈസൻസ് റദ്ദു ചെയ്യണമെന്നാണ് പോലീസ് ശുപാർശ ചെയ്തിരിക്കുന്നത്. ഈ റിപ്പോർട്ട് സാമൂഹ്യനീതി വകുപ്പിന് കീഴിലുള്ള ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെ മെമ്പർ സെക്രട്ടറിക്ക് റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. ഈ റിപ്പോർട്ടിനെ അവർ പരിഗണിക്കണം. നമ്മൾ മനസ്സിലാക്കുന്നത് അടുത്ത ആഴ്ചയോടുകൂടി ഈ ബോർഡിന്റെ ഒരു യോഗം ചേരുന്നുണ്ട്. ആ യോഗം ഈ റിപ്പോർട്ട് പരിഗണിച്ച് ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല സാമൂഹ്യ നീതി വകുപ്പിന്റെ ഭാഗത്തുനിന്നുള്ള ഉദ്യോഗസ്ഥർ ഇന്നോ അടുത്ത ദിവസങ്ങളിലോ ഈ കൃപാലയം സന്ദർശിച്ച് വിലയിരുത്തുന്നുമുണ്ട്. റീജിത്ത വിജയകുമാർ. യെസ്, അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ഇന്നലെ 24 പുറത്തു കൊണ്ടുവന്നതാണ് ഈ വിവരങ്ങൾ. ഇന്നലെ എൻകൗണ്ടർ വിശദമായി ഇക്കാര്യം പരിശോധിക്കുകയും ചെയ്തിരുന്നു. വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി അടക്കം പ്രദേശത്തെ MLA അടക്കമുള്ളവർ ഈ വിഷയത്തിൽ പ്രതികരിക്കുകയും ചെയ്തു. എന്തായാലും ആ വാർത്തയിൽ പറഞ്ഞ കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുകയാണ് ഈ പോലീസ് റിപ്പോർട്ടും ഒക്കെ. ഇക്കാര്യത്തിൽ തുടർ നടപടികൾ ഉടനുണ്ടാകുമെന്നാണ് അലക്സ് റാം മുഹമ്മദ് റിപ്പോർട്ട്.